ഹായ് ഫ്രണ്ട്സ് ചമ്മന്തിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലാലേട്ടന്റെ ബർത്ത്ഡേ ആഘോഷം പൊടി പൊടിക്കുമ്പോൾ എല്ലാ ഏട്ടൻ ഫാൻസിനും ഒരല്പം വിഷമം ഉണ്ടായിരുന്നു കൊറോണ കാരണം വീട്ടിലിരുന്നായിപ്പോയി ഈ അറുപതാം പിറന്നാൾ പക്ഷേ എല്ലാ വിഷമങ്ങളെയും മനോരമ ചാനലിൽ വിശേഷം പറയാൻ എത്തിയ ലാലേട്ടൻ പൊളിച്ച് കയ്യിൽ തന്നു ദൃശ്യം രണ്ടു വരുന്നത്രേ ഹോ എൻ്റെ പൊന്നു അതും വലിയ കാത്തിരിപ്പും വേണ്ടെന്ന് രണ്ട് മാസത്തിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉടനെ എത്തും ഒരു മുൻവിധിയുമില്ലാതെ ദൃശ്യം കാണാൻ പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് തുടക്കത്തിൽ പടം ഒരു സാധാരണ ഫാമിലി ചിത്രത്തിലേക്ക് ഒതുങ്ങി പോകുമോ എന്ന് കരുതിയിരുന്ന പ്രേക്ഷകരെ ഓരോ നിമിഷവും ത്രില്ലിന്റെ മുൾമുനയിൽ കൊണ്ടുനിർത്തിയ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ മലയാളക്കര ഒരിക്കലും കാണാത്ത റെക്കോർഡുകളായിരുന്നു പിന്നെ പിറന്നത് തമിഴ് ഹിന്ദി എന്തിനു പറയാൻ അങ്ങ് ചൈനക്കാർ പോലും വീണില്ലേ ദൃശ്യത്തിനു മുൻപിൽ അന്നേ കൊതിച്ചതാണ് ഇതുപോലൊരു പടം ഇതിപ്പോ അതേ ടീം അതേ ക്യാരക്ടേഴ്സ് പ്രതീക്ഷയുടെ കൊടുമുടി തന്നെ കാത്തിരുന്ന് കാണണം ദൃശ്യം നൽകിയ ത്രില്ലിംഗ് റേഞ്ച് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അതിൽ കുറഞ്ഞതൊന്നും ഒരു പ്രേക്ഷകനും പ്രതീക്ഷിക്കില്ല മാത്രമല്ല കാത്തിരിക്കുന്നത് അങ്ങ് ചൈനയിൽ വരെ എന്നാകുമ്പോൾ ജിത്തു ജോസഫും അതിനുള്ള തയ്യാറെടുപ്പടുത്തിരിക്കണം എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിന് കാരണം ഇന്നലെ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് നല്ലൊരു ത്രില്ലിംഗ് ഫ്രെയിമിൽ തന്നെ വളരെ രസകരമായാണ് ജിത്തു ഇത് ഒരുക്കിയിരിക്കുന്നതെന്ന് ഇത് വിശ്വസിക്കാൻ കാരണം എന്തെന്നല്ലേ അന്ന് ഒടിയനു വേണ്ടി ശ്രീകുമാർ മേനോൻ ലോക തള്ളിയപ്പോഴും ലാലേട്ടൻ പറഞ്ഞത് ഇത് സാധാരണ ഒരു ചിത്രമാണ് എന്നതാണ് ഒടുവിൽ ഏട്ടൻ പറഞ്ഞതായിരുന്നു ശരി ഒരുപക്ഷെ ഇന്ന് മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും കൈയിറക്കി വെച്ചിരിക്കുന്നത് ലൂസിഫർ എന്ന ലാലേട്ടൻ ചിത്രം തന്നെയാണ് ഇനി ആ റെക്കോർഡുകളൊക്കെ തിരുത്തുമെന്ന് വിശ്വസിക്കുന്നത് ലാലേട്ടനെ തന്നെ മരക്കാറുള്ള ചിത്രവുമാണ് പക്ഷേ മരക്കാറിന് മുമ്പ് ദൃശ്യൻ രണ്ട് റിലീസാവുകയാണെങ്കിൽ ഒരുപക്ഷെ ലൂസിഫറിന്റെ റെക്കോർഡ് തിരുത്തുക ദൃശ്യം രണ്ടാകും എന്ന് പറയാതിരിക്കാൻ വയ്യ മരക്കാറിന് വെട്ടിക്കാനുള്ള റെക്കോർഡുകളൊക്കെ ദൃശ്യം രണ്ട് സമ്പാദിച്ചു വെക്കുകയും ഉണ്ടാവും എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ദൃശ്യം രണ്ടിന്റെ കാത്തിരിപ്പിനാകട്ടെ